നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 5-ാം ക്ലാസ്സിൽ 3 കൊല്ലമാണ് ഞാൻ പഠിച്ചത്. അപ്പോ എന്നിട്ടിപ്പോ അവിടെ ഇത് പഠിപ്പിക്കുകയാണ്. അന്ന് എന്നെ പഠിപ്പിച്ച അംബുജൻ ടീച്ചർ എന്നെ കണ്ടപ്പോ പറയാണ്, നമസ്കാരം, ഇത് കാസ, ഞാൻ കരുൺ, ഞാൻ ശരൺ. അപ്പൊ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത് വീഡിയോ കോൾ അല്ല, ഒരു ഓഡിയോ കോൾ ആണ്. വേറെ ആരുമല്ല, നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടൻ, നമ്മുടെ സ്വന്തം ഇന്നസെന്റ് ആയിട്ടാണ് നമ്മുടെ കൂടെ ഇന്ന് ചേരുന്നത്. ചെറിയ സാങ്കേതിക തകരാറ് മൂലം നമുക്ക് വീഡിയോ കിട്ടിയിട്ടില്ല, അപ്പൊ നമുക്ക് ഓഡിയോ കോൾ ചെയ്യാം. അപ്പോ ഈ എപ്പിസോഡ് ഫുള്ളും കാണണേ, കണ്ടിട്ട് നമ്മുടെ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ. അപ്പൊ നമുക്ക് ഇന്നസെന്റ് തന്നെ വിളിക്കാം. സാർ നമസ്കാരം. സാർ, അപ്പൊ സാർ ഇപ്പോൾ നമസ്കാരം. സാർ ലൊക്കേഷനായ ലൊക്കേഷനുകളും പ്രോഗ്രാമുകളുമായി തിരക്കിലായിരുന്ന സാർ ഇപ്പോൾ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് വീട്ടിലാണ്. എങ്ങനെയുണ്ട് സാർ ഈ ലോക്ക്ഡൌൺ വിശേഷങ്ങൾ, ലോക്ക്ഡൌൺ കാലങ്ങൾ? ഇപ്പോ ശരൺ സാർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്ക്ഡൌൺ എന്ന് പറയുന്നത് അത്ര വലിയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നണില്ല. കാരണം ഞാൻ ഒരുപാട് ഷൂട്ടിംഗ് ഉള്ള സമയത്ത് തന്നെ ലീവ് എടുത്ത് പല സിനിമയ്ക്കും പോകാതെ വീട്ടിലിരിക്കുന്ന ഒരാളാണ്, മനസ്സിലായോ? അതുപോലെ തന്നെ ഇപ്പോ മഴ പെയ്യുമ്പോ എന്റെ ആഗ്രഹം എന്റെ വീട്ടിലിരുന്ന് മഴ കാണണം എന്നാണ്. അതെ, പ്രകൃതിയുമായിട്ട് ഞാൻ അത്രയും ബന്ധമുള്ള ഒരാളാണ്. കൃഷി എന്നൊക്കെ പറഞ്ഞ എന്റെ പിതാവ് എന്റെ അദ്ദേഹത്തിന്റെ കൂടെ പാടത്ത് പോകുമ്പോ എന്നെയും കൊണ്ടുപോകും. അപ്പൊ അതിനെപ്പറ്റി അതിന്റെ കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു തരും. അതുപോലെ തന്നെ ആ പാടത്ത് ഈ കണ്ടത്തിൽ വെള്ളം ഇല്ലെങ്കിൽ ആ കണ്ടത്തിന് തുറന്നിടുക, അങ്ങനെയൊക്കെ നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ഈ ലോക്ക്ഡൌൺ ആയിട്ട് വന്നപ്പോ എനിക്ക് ഏറ്റവും ഇതായിട്ട് കിട്ടിയത് നല്ല 2-3 മഴ എനിക്ക് കാണാൻ പറ്റി. തീർച്ചയായും ഇപ്പൊ മഴക്കാലമാണ്, വീണ്ടും വേനൽ മഴ തുടങ്ങി. ആ വേനൽ മഴ വീട്ടിലിരുന്ന് കാണുക. അതുപോലെ തന്നെ ഇപ്പൊ മാങ്ങ, അതെ, മാങ്ങയുടെ സീസൺ, മാങ്ങ ചക്ക അതിന്റെയൊക്കെ സീസണാണ്. എനിക്ക് അധികം ചക്കയും മാങ്ങയൊന്നും കഴിക്കാൻ പറ്റില്ല, കാരണം ഞാനൊരു ഷുഗർ പേഷ്യന്റ് ആണ്. എന്നിരുന്നാലും ഈ ചക്ക കാക്ക കൊത്തുന്നതും ഈ മാങ്ങ കിളികൾ കൊത്തി കൊണ്ടുപോകുന്നതും ഇതൊക്കെ കാണാനുള്ളൊരു സുഖം എന്ന് പറയുന്നത് വളരെ രസാവഹമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് വർഷത്തിന് ശേഷം വീണ്ടും പ്രകൃതിയിലേക്ക് മടങ്ങാൻ ഒരു അവസരം. അല്ല, ഞാനിത് വർഷം കാണാറുണ്ട്. ഞാൻ ഈ പറയുന്നത് ഇതൊക്കെ കാണാനുള്ള ഒരു അവസരം മറ്റുള്ള എന്റെ സുഹൃത്തുക്കള് അവരൊന്നും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പലരും. അപ്പൊ ഇപ്പൊ അവർക്കൊക്കെ അത് കാണാൻ സാധിച്ചു. ഇവിടെ നമ്മള് ഒരു കാര്യം ആലോചിക്കുന്നത്, ഈ അസുഖം ഇവിടെ കാര്യം കേരളം, ഞാനൊക്കെ പണ്ട് ഞങ്ങളുടെ അവിടെ ഈ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, കഥകളി പഠിപ്പിക്കുന്നത്. തൃശ്ശൂർ തന്നെയാണോ സാർ? ഇരിങ്ങാലക്കുട. അപ്പൊ അവിടെയൊക്കെ ഈ സായിപ്പുമാരൊക്കെ വരും, സായിപ്പ് മദാമ അവരൊക്കെ വന്ന് കഥകളി പഠിക്കാനും ഇതിനൊക്കെ വേണ്ടി വരും. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരെയൊക്കെ കാണാറുണ്ട്. അപ്പോ നമ്മുടെ മനസ്സിൽ, എന്റെ മനസ്സിൽ ഇങ്ങനെ പിന്നീട് നമ്മൾ സായിപ്പിനും ഇവരൊക്കെ തൃശ്ശൂർ പൂരം സമയത്ത് കാണാറുണ്ട്. സായിപ്പും മദാമയൊക്കെ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ആലോചിക്കും, നമ്മളൊക്കെ കറുത്ത ആൾക്കാരായി പോയല്ലോ, അത്രയും നിറമുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ എത്രയോ വലിയവരാണ് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ കൊറോണ വന്നപ്പോഴാണ് ശരൺ എന്നല്ലേ പേര്? ഈ കൊറോണ വന്നപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ നിറമൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, അത്യാവശ്യം ബുദ്ധിയും ബോധവും വേണം. അല്ല, അത് മലയാളികൾ എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഏകദേശം ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റുകളിലും അത് കുറെ ആളുകൾക്കുണ്ട്. നമ്മൾ കണ്ട ആ സായിപ്പുമാര്
ഞാനൊരു 10-20 കൊല്ലം മുമ്പ് എന്റെ ജ്യേഷ്ഠൻ ചാൻസലാവേഴ്സായിട്ട് ഫ്ലോറിഡയിൽ പോയിരുന്നു. ഫ്ലോറിഡ അന്ന് ഇവിടുത്തെ മന്ത്രിമാരുണ്ടായിരുന്നു രണ്ടാള്. അപ്പൊ അന്ന് ഫ്ലോറിഡ പോയി കഴിഞ്ഞപ്പോ അവിടെ ഒരു കോമഡി ഷോ അത് ഉദ്ഘാടനം ചെയ്യാണ് ആര് വേറൊരു അവിടുത്തെ വലിയ ഒരു മന്ത്രി അവിടെ ഒരു മന്ത്രിയുടെ സ്ഥാനമുള്ള അവിടുത്തെ ആള്. അപ്പൊ അയാളിങ്ങനെ അതിനെപ്പറ്റി പ്രസംഗിച്ചപ്പോ ഭയങ്കര ചിരി അവിടെയുള്ളവര്. അപ്പൊ എനിക്ക് മനസ്സിലാവണില്ല ഫ്ലോറിഡ ഇയാൾ എന്താ പറയണേന്നുള്ളത്. അപ്പൊ ഞാൻ എന്റെ ജ്യേഷ്ഠനോട് ചോദിച്ചു അയാൾ എന്താ പറഞ്ഞ ഇത്ര വലിയ തമാശ. അപ്പോഴാണ് എന്റെ ചേട്ടൻ പറഞ്ഞു ആ തമാശ എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നിയത് ഒന്ന് പോയിട്ട് അയാൾക്ക് രണ്ട് കൊടുക്കാനാ, കാരണം അതൊരു തമാശയല്ലെന്ന് മനസ്സിലായില്ലേ. അന്നാണ് നമുക്ക് മനസ്സിലായത് നിറം കൊണ്ട് കാര്യമില്ല, അത്യാവശ്യം ബോധം വേണം. ഇന്നിപ്പോ ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് അമേരിക്കയായിട്ട് വലിയ ബന്ധമുള്ള ആളാണ്. അത് ശരണ എന്റെ ബ്രദേഴ്സ് ഒക്കെ അമേരിക്കയിലാണ്. എന്റെ സഹോദരിമാര് സഹോദരങ്ങളുണ്ട്, നാലുപേരുണ്ട്. രണ്ടുപേര് മരിച്ചുപോയി, രണ്ടുപേര് ഇപ്പൊ ഉണ്ട്. അവരിടയ്ക്ക് അമേരിക്കയിൽ പോയിട്ട് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ജ്യേഷ്ഠൻ, ജ്യേഷ്ഠന്റെ മകൻ. അപ്പൊ അവിടെയൊക്കെ ആ ജ്യേഷ്ഠന്റെ മകനൊക്കെ അമേരിക്കയിലുള്ള ആളാണ്. അവൻ പറയാണ് കേരളത്തിൽ മലയാളിയാണ് എന്ന് പറയുമ്പോ എനിക്കൊരു അഭിമാനം തോന്നണമെന്ന്. തീർച്ചയായും, കാരണം അവിടെയുള്ള ഈ പറഞ്ഞ അമേരിക്കക്കാര് അവിടെ ഇപ്പൊ അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ട് അവര് സമരം ചെയ്യാന്ന്. ഓ ശരിയാണ്, അതറിഞ്ഞോ? സാർ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു ട്രംപിനെതിരെ ലോക്ക്ഡൌൺ ഒക്കെ ആയതിനു ശേഷം അവർക്ക് അത് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ്. ആ ലോക്ക്ഡൌൺ അതൊന്നും ശരിയല്ല, അങ്ങനെ ചെയ്യരുത്. എന്താ ഈ പറയണേ, അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ പോവരുത് എന്ന് പറഞ്ഞാൽ അത് കേൾക്കല്ലേ വേണ്ടത് അവര്. തീർച്ചയായും തീർച്ചയായും, അതിനുള്ള ആ ഒരു ഇതൊന്നും അവർക്കില്ല. അപ്പൊ അതിനുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആളുകൾക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്. ശരൺ, ശരൺ എന്തിനാ പഠിക്കണേ? ഞാൻ ബിടെക്കിന്, ഫൈനൽ ഇയർ. ആ ബിടെക്കിന് പഠിക്കുന്ന ശരൺ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പഠിക്കുന്ന സ്ഥലത്ത് ഒരുപാട് കുട്ടികളുണ്ടാവും. അതില് ഇംഗ്ലീഷ് വളരെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്ന കുട്ടികളുണ്ടാവും. തീർച്ചയായും, അങ്ങനെ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടിയോട് പലർക്കും ഒരു ബഹുമാനം തോന്നും. സത്യം, മനസ്സിലായ ആ അതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു പണ്ട്. പക്ഷേ ഫ്ലുവന്റ് ആയിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. അത് അവര് പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് അതിന്റെ പ്രധാന കാര്യം. കാര്യങ്ങൾ വ്യക്തമാക്കണം. ആ അതായത് മലയാളത്തിൽ സംസാരിത്തം പറയുന്ന ഒരുത്തൻ ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കുകയാണെങ്കിലും അവൻ വിഡ്ഢിത്തല്ലേ പറയുള്ളൂ. പക്ഷെ ആൾക്കാർക്ക് മനസ്സിലാവൂല വിഡ്ഢിത്താണെന്ന്. ആ വിഡ്ഢിത്ത അല്ല, മനസ്സിലാവും. അപ്പൊ അതൊക്കെ ഇപ്പൊ അതൊക്കെ മനസ്സിലായി തുടങ്ങി. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കൊറോണ കാലത്ത് ഞാൻ ഇവിടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ഈ കൊറോണ കാലത്തുണ്ടായ ചില സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാനൊരു കഥ പോലെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഓരോ നേരം പോക്കുകൾ. ഈ കൊറോണ ഉള്ളപ്പോ എനിക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം യേശു പ്രത്യക്ഷപ്പെട്ടിട്ട് യേശു ഈ മാസ്ക് വെച്ചൊക്ക മാസ്ക് വെക്കാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായി. അപ്പൊ അതെ, അപ്പൊ അവര് മാസ്ക് വെച്ചിട്ട് അവരെന്റെ അടുത്ത് വരുന്നു, എനിക്ക് അവരെ മനസ്സിലാവണില്ല. അങ്ങനെയുള്ള ചില രസകരമായിട്ടുള്ള നേരം പോക്കുകള് നമ്മള് എഴുതുന്നു. അത് കൂടാതെ ഞാൻ ഈ പറഞ്ഞതുപോലെ അണ്ണാറക്കണ്ണൻ ഓടി വന്ന് മാങ്ങ കാരി തിന്നുന്നതും ഈ മഴക്കാലത്ത് ഉണ്ടാവുന്ന കിളികളുടെ ഇതിന്റെ ഒക്കെ ശബ്ദം, അവര് മഴ വരുന്നതിന് മുമ്പ് അവരുടെ ഒരു ശബ്ദം, അതൊക്കെ കേട്ട് ഒരു ജീവിതമല്ലേ നമുക്കുള്ളൂ. ഒരു പക്ഷേ ദൈവം നമുക്കിതൊക്കെ കാണാൻ വേണ്ടി, എനിക്കല്ല, ഞാനിത് കാണാറുള്ള ആളാണ്. ഞാൻ സിനിമ പോലും ലീവ് എടുത്തിട്ട് സിനിമയ്ക്ക് പോവാണ്ട് ഞാനിത് നമ്മുടെ കഷ്മാവ് പൂക്കുമ്പോഴും മാവ് പൂക്കുമ്പോഴും ഒക്കെ ഞാൻ എന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആളാണ്. ഓക്കെ സാർ, അപ്പൊ സാറിന് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാണ് സാറിന് താല്പര്യം. ആ പിന്നെ അതൊക്കെ ഭയങ്കര സുഖല്ലേ. അപ്പൊ സാറ് ആ ബുക്ക് ഞങ്ങൾക്ക് ഉടനെ വായിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും എന്റെ പുസ്തകം
ക്യാൻസർ വാർഡിലെ ചിരി എന്നിട്ട് പുസ്തകം ഉണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട് സർ. എന്തെങ്കിലും ഇപ്പോൾ ഉണ്ട് അത്. അത് മൂന്നാലഞ്ച് ഭാഷകളിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതൊക്കെ ഒരുപാട് പേർക്ക് ഇൻസ്പയറിംഗ് ആണ് സർ ഈ പുസ്തകം. ഇൻസ്പയറിംഗ് ആണ്. അത് തമിഴില് വന്നു. സിറിപ്പിനിൽ കരഞ്ചത് ക്യാൻസർ. കന്നഡത്തിൽ സാവിന മനയെ കഥക തട്ടി. മലയാളത്തിൽ ക്യാൻസർ വാർഡിലെ ചിരി. ഇംഗ്ലീഷിൽ ലോഫിംഗ് ക്യാൻസർ അവേ. ഇറ്റാലിയൻ ഭാഷയിലും ഇപ്പൊ വന്നിട്ടുണ്ട്. അത് കൂടാതെ അഞ്ചാം ക്ലാസ്സിലെ ഒരു പാഠമാണ്. അതറിയോ? അഞ്ചാം ക്ലാസ്സിൽ ഒരു പാഠം ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ളൊരു പാഠമാണ്. ഇനി ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അഞ്ചാം ക്ലാസ്സിൽ മൂന്ന് കൊല്ലമാണ് ഞാൻ പഠിച്ചത്. അപ്പോ എന്നിട്ടിപ്പോ അവിടെ ഇത് പഠിപ്പിക്കുകയാണ്. അന്ന് എന്നെ പഠിപ്പിച്ച അംബുജൻ ടീച്ചർ എന്നെ കണ്ടപ്പോ പറയാണ്, എന്റെ കുട്ടി ഇത്രയൊക്കെ കഴിവുണ്ടായിട്ടാണോ ഞാൻ തന്നെ പലപ്പോഴും വഴക്ക് പറഞ്ഞത് എന്നാണ്. ഇന്ന് ആ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ പാഠം പഠിപ്പിക്കേണ്ടതല്ലേ? ക്യാൻസർ വാർഡിലെ ചിരി പഠിപ്പിക്കും തീർച്ചയായും. അഞ്ചാം ക്ലാസ്സിൽ മൂന്ന് വർഷം ഇരുന്നെങ്കിൽ ഇപ്പൊ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അത് വിജയമാണ് സർ. അപ്പൊ എല്ലാവരും അങ്ങനെയൊക്കെ നീങ്ങണം. നമ്മളിതുള്ള പ്രകൃതിയായിട്ടുള്ള അടുപ്പുണ്ടാവണം. എഴുതാൻ പറ്റുമെങ്കിൽ എഴുതണം, വായിക്കാൻ പറ്റുകയാണെങ്കിൽ വായിക്കണം. അങ്ങനെ നമ്മുടെ നാടിന്റെ നമുക്ക് അഭിമാനിക്കാം. ഈ സമയത്ത് നമ്മളുടെ നാട്ടിലാണ് രോഗം ഏറ്റവും കുറവ്. എന്തായാലും വിളിച്ചതിന് ശരൺ വളരെ നന്ദി. ഓക്കെ ഓക്കെ സാർ, വളരെ ഉപകാരം ഇത്രയും നേരം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തതിന്. ഞങ്ങളെ കാസ ബ്ലോഗ്സിന് ഒരു ആശംസയും കൂടെ ഒന്ന് പറയാമോ സാർ? ഓക്കെ. നമ്മുടെ നിങ്ങൾ ചെറുപ്പക്കാര്, കുറെ കുട്ടികള്, നിങ്ങളെല്ലാവരും കൂടി ഉള്ള ഈ കാസ വ്ളോഗ്, അതില് അതുകൊണ്ട് ഉണ്ടാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ പലരുടെ അടുക്കൽ നിന്നും ഇതുപോലെ അവരെ കൊണ്ട് സംസാരിപ്പിച്ച് ആ കാര്യങ്ങൾ നമുക്കറിയാത്തത് നമ്മൾ മറിഞ്ഞ് മനസ്സിലാക്കുക, മനസ്സിലാക്കിക്കുക. അതിനുവേണ്ടി നിങ്ങൾ എടുക്കുന്ന ഈ ഇതിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ ഓക്കെ സാർ, വളരെ ഉപകാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.